കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് പ്രേക്ഷകൻ ഒരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, ഞാൻ എൻ്റെ പേര് ജയേഷ് കുമാർ. ജയേഷ്, അതെ. അത് എൻ്റെ ജന്മസമയം 1157. അത് മലയാള മാസം അറിയാറുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ലേ? അത് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയില്ല. ജാതകം കയ്യിലുണ്ടായിരുന്നു. അല്ല, നിങ്ങളുടെ SLC ബുക്കിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിലോ ഉള്ള അത് ശരിയല്ല. അത് നിങ്ങൾ ഇപ്പോൾ SMS അയക്കും. ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കിയിട്ട് നാളെ കൊണ്ടുവന്ന് പറഞ്ഞുതരാം. അല്ല, അത് താഴെക്കാണുന്ന രേവതിയുടെ പൊതുബലം പറഞ്ഞാലും മതി. അത് രേവതിയുടെ ദുർഗാദേവി സമയമാണ് ജനങ്ങൾ. അല്ല, അത് ശരി ജയേഷ്. താങ്കളുടെ ഷോയിലൊക്കെ പറയുമ്പോഴത്തേ ചുമ്മാ ഒരു വേഗമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ ലോകത്തുള്ള എല്ലാ രേവതിക്കാരും ഒരുപോലെ അല്ലല്ലോ. രേവതി പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസമാണ്. ജയേഷ്, അത് ഞങ്ങൾക്ക് SMS ആയിട്ട് അയക്കുക. നാളെ അത് ആർ ബാബു നരേന്ദ്ര മറുപടി തത്സമയം നൽകുന്നതായിരിക്കും. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMSലേക്ക് പോകാം. നമിത എന്ന പ്രേക്ഷകയാണ് SMS അയച്ചിരിക്കുന്നത്. നമിത, 1987 ഫെബ്രുവരി 13. സമയം 1:20 PM. 1987 ഫെബ്രുവരി 13, 1:20 PM. തലശ്ശേരിയാണ് ജനിച്ചിരിക്കുന്നത്. റാസൽ കൈമെന്നാണ് നമിത SMS അയച്ചിരിക്കുന്നത്. എന്താ അറിയണ്ടേ? ഫ്യൂച്ചറെ പറ്റിയാണ് അറിയേണ്ടത്. ഇപ്പം നവംബർ വരെ ശനിയുടെ ദോഷമുള്ള സമയമാണ്. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. വ്യാഴം അടുത്ത വർഷം അനുകൂലമാകും. ധനപരമായ കാര്യങ്ങളിലെല്ലാം ഉയർച്ച ഉണ്ടാകുന്നതാണ്. 18/6/2015 ശേഷം പൊതുവെ നല്ലൊരു ജാതകമാണ്. വ്യാഴം 11 സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. വ്യാഴം എന്ന് വെച്ചാൽ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാധാനം, സന്തോഷം, ഇതൊക്കെ തരുന്ന ഗ്രഹമാണ്. അതെ, സ്വന്തം ക്ഷേത്രത്തിൽ 11 നിൽക്കുമ്പോൾ ഇതെല്ലാം ഏറ്റവും അനുകൂലമായിട്ട് ഉണ്ടാകും. നമിത മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. അശ്വതി. പറഞ്ഞോളൂ. 1992 ജൂൺ 8 ജനനം. ജൂൺ 8 1992. പറഞ്ഞോളൂ. 11:30 രാവിലെ 11:30 ജനിച്ച സ്ഥലം എവിടെയാണ്? മാവേലിക്കര. അശ്വതി, എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. ഉത്രമാണോ നക്ഷത്രം? ഉത്രമാണ് നക്ഷത്രം. അത് ജോലിക്കാര്യവും വിവാഹക്കാര്യവും ഒക്കെ അറിയാനായിരുന്നു. പിന്നെ യോഗങ്ങളും അറിയാനുണ്ടെങ്കിൽ അറിയാനായിരുന്നു. ഈ വ്യാഴം 19 തൊട്ട് അത്ര അനുകൂലമല്ല. 2 വർഷത്തേക്ക്, അതായത് 12 ഇപ്പോൾ വ്യാഴം. വ്യാഴം 12 വരുന്നതും വ്യാഴം ജന്മ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് വരുന്നതും അത്ര അനുകൂലമായ സമയമല്ല. അപ്പോൾ 2016 ജൂണിന് ശേഷം ആണ് ഒരു നല്ല സമയം എന്ന് പറയാവുന്നത്. മാത്രമല്ല, ഈ ജോലി ഒരു അത്ര സംതൃപ്തമല്ലെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പം. ഇതിനകത്ത് സൂര്യന് ബലമുള്ളതുകൊണ്ട് സൂര്യൻ സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. സൂര്യന് 90% ബലമുണ്ട്. ഇപ്പം സർക്കാർ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇതിനകത്ത്. അടുത്ത വർഷത്തിന് ശേഷം വിവാഹം നടക്കും. അശ്വതി, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പ്രേക്ഷകനെ അയച്ച SMS നോക്കാം. എലിസബത്ത് ആണ് SMS അയച്ചിരിക്കുന്നത്. 8/8/1983. സമയം 7:45 PM കേരള. കുട്ടി ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയമാണ്.
ഈ ജാതകപ്രകാരം കുട്ടികളുണ്ടാകാൻ താമസമുള്ള ജാതകമാണ്. കാരണം അഞ്ചാം ഭാവം ശൂന്യമാണ്, പക്ഷേ താമസിച്ചാണെങ്കിലും കുട്ടിയുണ്ടാകും. കാരണം സന്താന ഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ്റെ കോണവശമാണ് നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതം പൂർണ്ണമാണെങ്കിൽ കുട്ടികളുണ്ടാകണം, തീർച്ചയായും കുട്ടിയുണ്ടാകും, പക്ഷേ താമസിക്കും. ഇത് ഈ പറയുന്നത് മുഴുവൻ ശരിയാകണമെന്നില്ല. കാരണം പാർട്ട്ണറുടെ കൂടെ ജാതകം നോക്കിയാൽ മാത്രമേ കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ പരിപൂർണമാകുകയുള്ളൂ. നമുക്ക് മറ്റൊരു പ്രശ്നം ഉണ്ട് ലൈനിൽ. നമസ്കാരം. ഹലോ. ആ നമസ്കാരം. നമസ്കാരം. ആ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 18/10/1988. സമയം പറയൂ. സമയം ജനിച്ച സ്ഥലം പറയൂ. എറണാകുളം. എന്താണ് പേരെന്താണ് എന്താണ് അറിയേണ്ടത് പറഞ്ഞു. രാവിലെ അല്ലേ? രാവിലെ. തോമസ് എന്നാണ്, മോന്റെ മോന് വേണ്ടിയാണ്. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. അവന് ജോ ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഒന്ന് അതിന് കുറച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പിന്നെ അത് പൂർത്തിയാക്കാൻ സാധിക്കോ, ജോലിയുടെ കാര്യം അതൊക്കെ ഒന്ന് അറിയാനാണ്. ശരി. ഇതിനകത്ത് വിദ്യ നല്ല വിദ്യ ഉണ്ടാകാണ്ടാണ് താൽക്കാലികമായിട്ടുള്ള ചില ഗ്രഹനിലയുടെ മോശം കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഇപ്പം വ്യാഴം ഏറ്റവും മോശമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിദ്യ ഉണ്ടാകും. കാരണം വിദ്യാകാരകനായ ബുധൻ അതിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയാണ്. അത് 11-ാം ഭാവത്തിൽ വരവിൻ്റെ ഭാവത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ടതില്ല, നല്ല വിദ്യ ഉണ്ടാകും. എന്തായാലും തോംസണ് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സാർ ഇന്ന് ഷോ വൈൻഡിപ്പേണ്ട സമയമായി. നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ തത്സമയം മറുപടി നൽകാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചോ SMS വഴിയോ ഞങ്ങളെ തങ്ങളുടെ ജ്യോതിഷശാസ്ത്ര സംബന്ധമായ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം ആർ ബാബു നരേന്ദ്രൻ മറുപടി നൽകുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം.